കൊല്ലം ജില്ലയുടെ തെക്കേയറ്റത്ത് തമിഴ്നാടിനോട് ചേർന്ന് കിടക്കുന്ന വൈൽഡ് ലൈഫ് സാങ്ച്വറിയാണ് ശെന്തുരുണി. ഇതിനുള്ളിലെ അതിമനോഹരമായ ഒരു ചെറിയ സ്ഥലമാണ് റോസ്മല. റോസ്മലയെ സഞ്ചാരികൾക്ക് പ്രിയപ്പെട്ടതാക്കുന്നതിൽ ഒരു പ്രധാന കാരണം അവിടേക്കുള്ള യാത്രയാണ്. കൊല്ലത്തു നിന്ന് ചെങ്കോട്ടയ്ക്കുള്ള പാതയിൽ ആര്യങ്കാവിലെത്താം. അവിടെ നിന്ന് വലത്തോട്ട് തിരിഞ്ഞ് ഒരു 10-12 kilometers പോയാൽ മതി റോസ്മലയായി. ഇത്തവണ അങ്ങോട്ടാണ് ഞങ്ങൾ നിങ്ങളെ കൊണ്ടുപോകുന്നത്. സ്വന്തം വണ്ടിയിൽ ഈ സ്ഥലത്ത് പോകണമോ എന്ന ചോദ്യത്തോട് അല്പം കഷ്ടപ്പാട് സഹിക്കാനുള്ള ഒരു മനസ്സുണ്ടെങ്കിലേ ഈ സ്ഥലത്ത് സ്വന്തം വണ്ടിയിൽ പോകേണ്ടതുള്ളൂ എന്നൊരു മുൻകൂർ ജാമ്യം കൂടി എടുത്തുകൊണ്ട് ഞങ്ങൾ യാത്ര തുടങ്ങട്ടെ. അതിരാവിലെ, അതായത് വെളുപ്പിന് 4:30 മുമ്പ് ഇറങ്ങിയതാണ് ഈ യാത്ര. ഗൂഗിൾ മാപ്പിന്റെ സഹായത്തോടെ നടത്തിയ യാത്രയിൽ പോകുന്ന വഴിയെല്ലാം വളരെ കംഫർട്ടബിൾ ആയി ട്രാവൽ ചെയ്യുന്ന തരത്തിലുള്ള റോഡുകൾ. KP റോഡ് സൂപ്പർ, പറയാതിരിക്കാൻ ഒരു നിവൃത്തിയുമില്ല. ഇപ്പോൾ പഴയതുപോലെയല്ല കേരളത്തിലെ റോഡുകളെല്ലാം തന്നെ മാറുകയാണ്. പലതും BMBC നിലവാരത്തിലുള്ള റോഡുകൾ തന്നെ. ഇത്ര രാവിലെയുള്ള യാത്രയിൽ ഈ ചൂടുകാലത്തും മഞ്ഞുണ്ട്. ശരിക്കും ഈ തണുപ്പൻ അന്തരീക്ഷം തന്നെയാണ് അതിരാവിലെയുള്ള ഞങ്ങളുടെ യാത്രയുടെ കാരണം തന്നെ. സഞ്ചരിക്കുമ്പോഴുള്ള സുഖം കാരണമാണോ എന്നറിയില്ല, കാണുന്ന കാഴ്ചയെല്ലാം അതിമനോഹരമായി തോന്നി. വളഞ്ഞു പുളഞ്ഞു കിടക്കുന്ന റോഡിൽ നിന്ന് KSRTCയുടെ ആ വരവ് കാണുമ്പോൾ ശരിക്കും അതിന്റെ ആനവണ്ടി എന്നുള്ള ആ പേരുണ്ടല്ലോ, അത് അന്വർത്ഥമാക്കും വിധം ഒരു ഗജവീരന്റെ തലയെടുപ്പാണ്. ചിലപ്പോഴൊക്കെ അല്പം പേടി തോന്നാറുണ്ടെങ്കിലും മലയാളികൾക്ക് ഈ ആനവണ്ടി കാണുമ്പോൾ ഒരു പ്രത്യേക പ്രൗഡാണ്. യാത്രകളിലൊക്കെ ദൂരെ കാണുന്ന മലനിരകൾക്കിടയിൽ മുഴുവനും മഞ്ഞ് പടർന്നിരിക്കുകയാണ്. അങ്ങനെ തണുപ്പത്ത് ഞങ്ങൾ ഞങ്ങളുടെ ബൈക്ക് റൈഡ് തുടർന്നു. പഴയ NH 208, അതായത് ഇപ്പോൾ NH 744, ആര്യങ്കാവ് ടൗണിൽ നിന്നും തിരിഞ്ഞു. ഇനിയൊരു 12 kilometers കൊടും വനത്തിലൂടെയുള്ള യാത്രയാണ്. ഓഫ് റോഡ് റൈഡിങ് താല്പര്യമുള്ളവർക്ക് നല്ല ഒരു റൂട്ടാണ്. ഇനി വഴിയെപ്പറ്റി പറയുകയാണെങ്കിൽ തുടക്കത്തിൽ കുറച്ചു ഭാഗം തകർന്ന ടാർ ചെയ്ത റോഡാണ്. പിന്നെ അങ്ങോട്ട് ചെല്ലും തോറും റോഡ് തീരെ ഇല്ലാതാകും. ഇത് കണ്ടപ്പോഴാണ് 2-3 ജീപ്പുകൾ ഈ വഴിയുടെ തുടക്കത്തിൽ കിടന്നതിന്റെ കാരണം പെട്ടെന്ന് ഓർമ്മയിലെത്തിയത്. പൊട്ടിപ്പൊളിഞ്ഞ റോഡും സൈഡിലെല്ലാം കൂറ്റൻ മരങ്ങളും നല്ല തണുപ്പും കാടിന്റെ ശബ്ദം കൂടി ആയപ്പോൾ യാത്ര വളരെ വ്യത്യസ്തമായി. ഞങ്ങളെപ്പോലുള്ള 2 പേരെ വഹിക്കാൻ 100-110 cc വണ്ടിക്കൊന്നും പറ്റാത്ത വഴിയാണിത്. കുറെ ഭാഗം വണ്ടി 2 പേരെയും വലിച്ചു, അല്ലെങ്കിൽ 2 പേരെയും കൊണ്ട് വണ്ടി വലിച്ചു. രണ്ടാമത് പറഞ്ഞതാവും ഏറെ ശരി. ചിലപ്പോഴൊക്കെ ഒരാൾ ഓടിച്ചു മറ്റേയാൾ ഇറങ്ങി നടന്നു. ഓഫ് റോഡ് റൈഡ് നടത്താൻ പറ്റുന്ന വണ്ടിയിൽ വരുന്നതാകും ഏറെ നല്ലത്. കൂടെ ആരെങ്കിലും വരുന്നുണ്ടെങ്കിൽ അവരെയും ഇതൊക്കെ ഒന്ന് ആദ്യമേ ബോധ്യപ്പെടുത്തിയിരിക്കുന്നത് നല്ലതാണ്. കുറെ കഴിഞ്ഞപ്പോൾ റോഡ് കോൺക്രീറ്റായി. കുത്തനെ കയറ്റവും ഇറക്കവും കൊടും വളവുമുള്ള റോഡിലൂടെയുള്ള യാത്ര. ഈ റോസ്മലയിലേക്കുള്ള പ്രധാന യാത്രാമാർഗം വെളുപ്പിനെ 5:30 കൊല്ലം KSRTC സ്റ്റാൻഡിൽ നിന്നുമുള്ള നമ്മുടെ സ്വന്തം ആനവണ്ടിയാണ്. മഴക്കാലത്ത് വരുവാണെങ്കിൽ ഈ കാണുന്നതൊന്നുമല്ല കാഴ്ച. ഇടയ്ക്ക് റോഡ് മുറിച്ചൊഴുകുന്ന ചെറു അരുവികൾ കാണാം. നല്ല തണുത്ത വെള്ളത്തിൽ കുറച്ചു നേരം കാൽ നനയ്ക്കാം, അല്ലെങ്കിൽ ഇതുപോലെ അടിച്ച് വെള്ളം തെറിപ്പിക്കാം. മഴക്കാലത്തെ ഈ വനത്തിലൂടെയുള്ള കാഴ്ചകൾ വളരെ വ്യത്യസ്തമാണ്. അങ്ങുമിങ്ങുമൊക്കെ ഇത്തരം നീർച്ചാലുകളും ചെറിയ ചെറിയ അരുവികളും എല്ലാം കൂടെ ഒരു അടിപൊളിയാണ്. കാടിന്റെ വന്യതയിലൂടെയുള്ള യാത്ര ചെന്നെത്തിയത് ഫോറസ്റ്റ് പിക്കറ്റ് സ്റ്റേഷന്റെ മുന്നിലാണ്. അവിടെ യാത്ര ചെയ്യുന്ന വണ്ടിയുടെ നമ്പറും യാത്ര ചെയ്യുന്ന ആളിന്റെ പേരും ഒക്കെ എഴുതി കൊടുത്തിട്ട് നമുക്ക് യാത്ര തുടരാം. അനിമൽസ് ഒക്കെയുള്ള ഫോറസ്റ്റ് ആണ് എന്ന കാര്യം ഞങ്ങളെ പേടിപ്പെടുത്തിയെങ്കിലും ഇതുവരെയും അത്തരമൊരു അപകടം സംഭവിച്ചിട്ടില്ല എന്നത് ഞങ്ങൾക്ക് ആശ്വാസമായി തോന്നി. ഇടയ്ക്കിടയ്ക്ക് പല അകലത്തിൽ നിന്നും മയിലിന്റെ കീറിച്ച കേൾക്കാമായിരുന്നു. അങ്ങനെ പോകും വഴിയിൽ ചിലതിനെ കണ്ടു. ഇതിന്റെ കരച്ചിൽ ഇതിനു മുമ്പുള്ള ഗവി വീഡിയോയിൽ നിങ്ങൾ കണ്ടതായിരിക്കുമല്ലോ. അപ്പം ഗവിയിലൂടെയുള്ള ആ യാത്രകൾ കണ്ടിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും അത് പോയി കാണുക. അതിന്റെ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. ഏലവും കുരുമുളകും റബ്ബറും ഒക്കെയുള്ള കൃഷിസ്ഥലങ്ങൾ, അവിടെയുള്ള പൊതുഗതാഗതം രാവിലെയും വൈകിട്ടുമുള്ള ഈ KSRTC ബസ്സാണ്. അങ്ങനെ 2-3 kilometers കഴിഞ്ഞപ്പോഴേക്കും ആ സ്ഥലം എത്തിപ്പോയി. ചെന്ന് കയറിയിടത്ത് തന്നെ വണ്ടി പാർക്ക് ചെയ്യാനുള്ള സൗകര്യമുണ്ട്. ഹലോ ഫ്രണ്ട്സ്, ഞാൻ റസിൻ. ഞാൻ വിഷ്ണു. എല്ലാവർക്കും രമേശ സുരേഷ് വ്ളോഗ്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഹാർദ്ദമായി സ്വാഗതം. കൊല്ലം ജില്ലയിലെ റോസ്മല കാണാൻ വേണ്ടി എത്തിയിരിക്കുകയാണ്. അപ്പം ഞങ്ങൾ വന്ന വഴിയൊക്കെ ഉണ്ടല്ലോ, അതിഭീകരമായ വഴിയാണ്. തൊട്ടു പുറയിൽ ടിക്കറ്റ് കൗണ്ടറുണ്ട്. ഒരു അതെ, റോസ്മല വ്യൂ ടവർ ടിക്കറ്റ് കൗണ്ടർ. ഇവിടെ പോയി ടിക്കറ്റ് എടുക്കാം. എന്നിട്ട് നമുക്ക് ആ സ്ഥലത്തോട്ട് പോകാം അല്ലേ? കറക്റ്റ്.
റോസ്മല വ്യൂ പോയിന്റ് കാണണമെങ്കിൽ ടിക്കറ്റ് എടുക്കണം. എന്നാൽ ഇവിടെ ഇപ്പോൾ ഓപ്പൺ ചെയ്യുന്ന ടൈം ആയിട്ടില്ല, ഏകദേശം 9 മണിക്കാണ് ഇവിടെ ഓപ്പൺ ചെയ്യുക. അപ്പോൾ അതുവരെ കാത്തിരിക്കുകയാണ് ഞങ്ങളുടെ പ്ലാൻ. പടികൾ കയറി മുകളിലെത്തിയാൽ അവിടെ ഒരു ഓഫീസുണ്ട്, അടുത്തു തന്നെ ഒരു ചായക്കടയും. അവിടെ കയറി വേണമെങ്കിൽ ഒരു ചായ കുടിക്കുകയോ എന്തെങ്കിലും കഴിക്കുകയോ ചെയ്യാം. തൊട്ടു മുമ്പിൽ ഈ ഓഫീസിന്റെ പരിസരത്ത് തന്നെ ഒരു ചെറിയ പൂന്തോട്ടം, അതിൽ കുറെ ചെറിയ പൂച്ചെടികളും കുറെ പൂക്കളും, പിന്നെ അതിനെയൊക്കെ വിസിറ്റ് ചെയ്യുന്ന വണ്ടും തേനീച്ചയും ചിത്രശലഭങ്ങളും, പിന്നെ നിറയെ പക്ഷികൾ നിറഞ്ഞിരിക്കുന്ന കുറെ മരങ്ങളും. അങ്ങനെ വളരെ മനോഹരമായ ഒരു സ്ഥലം. ഞങ്ങൾ ചെന്ന് കുറേ നേരം കഴിഞ്ഞപ്പോഴേക്കും വേറെ പല കൂട്ടരും എത്തി തുടങ്ങി. അങ്ങനെ 9 മണിയോടെ ഞങ്ങൾ ടിക്കറ്റ് എടുത്തു. ഒരാൾക്ക് 50 രൂപയാണ് ടിക്കറ്റ് ചാർജ്. അങ്ങനെ രണ്ടുപേർക്ക് കൂടെ 100 രൂപ കൊടുത്ത് കാഴ്ചകൾ കാണാൻ വേണ്ടി മുൻപോട്ട്. ടിക്കറ്റ് എടുത്തു കഴിഞ്ഞപ്പോൾ ആ ഫോറസ്റ്റ് ഓഫീസറായ ചേച്ചി മുൻപേ പോയി ആ ഗേറ്റ് തുറന്നു തന്നു. അതുവഴി ആ വ്യൂ പോയിന്റ് കാണാൻ വേണ്ടി പോവാണ്. വഴി മുഴുവൻ ഒരു ട്രക്കിംഗ് അനുഭവം സമ്മാനിക്കുന്ന രീതിയിൽ പാറക്കൂട്ടങ്ങളാണ്. പക്ഷെ കാട്ടിനിടയിലെ മരങ്ങൾക്കിടയിലൂടെയുള്ള യാത്ര ആയതുകൊണ്ട് തന്നെ ഒട്ടും വെയിലില്ല, യാത്രാക്ഷീണം തീരെ കുറവാണ്. പോകുന്ന വഴിയിൽ എല്ലാ മരങ്ങളിലും ആ മരത്തിന്റെ പേരും ശാസ്ത്രീയ നാമവും ഒക്കെ ചെറിയ ചെറിയ ബോർഡുകളിൽ എഴുതി വെച്ചിട്ടുണ്ട്. ഇവിടെ വരുന്ന ചെറിയ കുട്ടികൾക്ക് ഇതൊരു സ്റ്റഡി ടൂറായിട്ടും കണക്കാക്കാൻ വേണ്ടിയായിരിക്കും. മാത്രവുമല്ല, അറിവുകൾ നേടുന്നതിന് പ്രായവ്യത്യാസമില്ലല്ലോ. കയറുന്നതിന്റെ പല ഇടങ്ങളിൽ വെച്ചും ഈ വ്യൂ പോയിന്റ് പല പല രീതിയിൽ കാണാൻ കഴിയുമെങ്കിലും അതൊക്കെ ആ ടോപ്പ് പോയിന്റിൽ കാണാനുള്ള ആ എക്സൈറ്റ്മെന്റ് കുറയ്ക്കും എന്നതുകൊണ്ട് അങ്ങോട്ടൊന്നും നോക്കാനേ പോയില്ല. മുകളിലെത്തിയാൽ ഒരു ചെറിയ ഒരു ആർച്ച്, അതിൽ പേരൊക്കെ എഴുതിയിട്ടുണ്ട്. അതിലൂടെ അകത്ത് കയറിയാൽ മുമ്പിൽ തന്നെ ഒരു ടവർ കാണാം. കണ്ട പാടെ ഞങ്ങൾ അതിൽ ചാടി കയറി. അവിടെ നിന്നുള്ള കാഴ്ചയാണ് നിങ്ങൾ ഇപ്പോൾ കാണുന്നത്. ഈ കാഴ്ച തെന്മല ഡാമിന്റെ റിസർവോയർ ആണ്. മനോഹരമായ ക്യാൻവാസിൽ പ്രകൃതി ഒരു ചിത്രം വരച്ചിരിക്കുന്നത് പോലെയുള്ള കാഴ്ച. നീല നിറമുള്ള വലിയ ജലവിധാനത്തിൽ അവിടെവിടെയായി ചെറിയ ചെറിയ തുരുത്തുകൾ നിറഞ്ഞ ജലാശയം. അതിസുന്ദരമാണ് ഇവിടെ നിന്നുള്ള കാഴ്ച. ഇത്രയും മനോഹരമായ മലനിരകളും ദ്വീപ സമൂഹങ്ങളും നീല നിറത്തിലുള്ള കായലും കൂടി ചേർന്ന മനോഹരമായ ദൃശ്യം കേരളത്തിൽ മറ്റെവിടെയെങ്കിലും ഉണ്ടോ? അറിയില്ല, ഉണ്ടെങ്കിൽ താഴെ കമന്റ് ചെയ്യുക. കുറേ സമയം ആ കാഴ്ച ആസ്വദിച്ച് അവിടെ സമയം ചെലവഴിച്ചു. നമ്മൾ കഷ്ടപ്പെട്ട് ഒരു കാഴ്ചയിലേക്ക് ചെന്നെത്തുമ്പോൾ നമ്മൾ പ്രതീക്ഷിച്ചതിലും മികച്ചത് കിട്ടുമ്പോഴുള്ള ആ സംതൃപ്തി പറഞ്ഞറിയിക്കാൻ പറ്റാത്തതാണ്. വ്യൂ പോയിന്റിൽ നിന്നും പെർമിഷൻ എടുത്ത് താഴോട്ട് വേണമെങ്കിൽ കൊടുങ്കാട്ടിലൂടെ ഇറങ്ങാമെന്നും ഏകദേശം 4 കിലോമീറ്റർ നടക്കാനുണ്ടെന്നും താഴെ റിസർവോയറിൽ ചെന്ന് ഒരു കുളിയും കഴിഞ്ഞാൽ നടന്നതിന്റെ ക്ഷീണം മാറുമെന്നും മറ്റും സോഷ്യൽ മീഡിയയിൽ ഒരു കരക്കമ്പി കേട്ടെങ്കിലും പേടിയുള്ളതുകൊണ്ടും അതിനുള്ള സാധ്യത കാണാത്തതുകൊണ്ടും അവിടെ നിന്നും ഗുഡ് ബൈ പറയുവാണ്. അങ്ങനെ ഞങ്ങൾ ടവറിന്റെ മുകളിൽ നിന്നും താഴെ ഇറങ്ങി. അങ്ങനെ അവിടെ വച്ച് ചില സുഹൃത്തുക്കളെ പരിചയപ്പെട്ടു. അവരുടെ ഫോട്ടോ എടുക്കാൻ വേണ്ടി വിഷ്ണു സഹായിക്കുകയാണ്. താഴെയും ടവറിന്റെ മുകളിലുമെല്ലാം ആളുകൾക്ക് ഇരിക്കാൻ വേണ്ട സൗകര്യങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട്. അതുകൂടാതെ വളരെ സേഫായി സെക്യൂറായി ചെയ്തിരിക്കുന്ന വേലികളും കെട്ടി യാത്രക്കാർക്ക് സൗകര്യം ഒരുക്കിയിട്ടുണ്ട്. ചില മനോഹരങ്ങളായ ഇലച്ചെടികൾ കൊണ്ട് അവിടെയാകെ മനോഹരമാക്കിയിട്ടുണ്ട്. അങ്ങനെ കുറെ നേരം ഇരിക്കാനും കാഴ്ചകൾ കണ്ട് ആസ്വദിക്കാനും ട്രക്കിങ്ങിനും ഓഫ് റൈഡിങ്ങിനും ഒക്കെ പറ്റിയ ഒരു മനോഹരമായ സ്ഥലം. റോസ്മല ടവർ വ്യൂ പോയിന്റിൽ നിന്ന് കാഴ്ചകൾ കണ്ടിട്ട് ഞങ്ങൾ ഇറങ്ങിയാണ് അടുത്ത സ്ഥലത്തേക്ക്. ഇത് ഏത് പഞ്ചായത്താണ് പറഞ്ഞേ? കുളത്തൂർപ്പുഴ പഞ്ചായത്ത്. ഈ മനോഹരമായ യാത്ര തിരിച്ചു പോകുന്നതോടെ ഇവിടെ കഴിയുകയാണ്. ഞങ്ങൾ വന്ന വഴിയൊക്കെ കണ്ടല്ലോ. ഇത്രയും കയറി വന്നവരൊക്കെ മുകളിൽ വന്ന് റെസ്റ്റ് എടുത്തുകൊണ്ടിരിക്കുകയാണ്. ഞങ്ങൾക്ക് പക്ഷേ ടൈം കളയാൻ ഒട്ടുമില്ല. ഞങ്ങൾക്ക് അടുത്ത സ്ഥലത്തേക്ക് പോയിട്ട് വേണം നിങ്ങളെ കാണിക്കാൻ വേണ്ടി. ഞങ്ങൾ അടുത്ത പ്ലേസിലേക്ക് പോവുകയാണ്. ഞങ്ങളുടെ വീഡിയോ ഇഷ്ടപ്പെട്ടവർ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, വീഡിയോ ഷെയർ ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ബട്ടൺ കൂടെ എനേബിൾ ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോയിൽ, അടുത്ത മനോഹരമായ വീഡിയോയിൽ, അടുത്ത യാത്രയിൽ കാണും വരെ ഗുഡ് ബൈ.